പ്രഭാത കാഹളം യേശുവിനോട് കൂടെ ഒരു നിമിഷം എല്ലാവർക്കും സ്വാഗതം. അപ്പോസ്തല പ്രവൃത്തികൾ 7:48 അത്യുന്നതൻ കൈപ്പണിയായതിൽ വസിക്കുന്നില്ല താനും. അത്യുന്നതൻ കൈപ്പണിയായതിൽ വസിക്കുന്നില്ല താനും. ഇന്ന് നാം ലോകത്തിലേക്ക് നോക്കുമ്പോൾ, ലോകപ്രകാരം ജീവിക്കുന്നവരെ നോക്കുമ്പോൾ, ദൈവത്തെ പലപ്പോഴും കൈപ്പണിയായിട്ടുള്ളതിൽ കുടിയിരുത്തുന്ന ഒരു പ്രവണത നമുക്ക് കാണാം. കണിപ്പ് കൈപ്പണിയായിട്ടുള്ളതിനെ പലതിനെയും നാം ആരാധിക്കുന്നതായിട്ട് കാണാം. ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നത് കൈപ്പണിയായിട്ടുള്ളതിൽ അത്യുന്നതൻ വസിക്കുന്നില്ല. അത്യുന്നതൻ സർവവ്യാപിയാണ്. ഹി ഈസ് ഒമ്നി പ്രസൻറ്റ്, ഹി ഈസ് ഒമ്നി പൊട്ടൻ. സർവജ്ഞാനിയാണ്. സർവജ്ഞാനിയായ സർവവ്യാപിയായ കർത്താവിനെ ഒരു ആലയത്തിൽ ഒതുക്കി തീർക്കാൻ സാധിക്കുകയില്ല. കൈപ്പണിയായ ഒന്നിലും ദൈവത്തെ നമുക്ക് ഒതുക്കി തീർക്കുവാൻ സാധിക്കുകയില്ല. ദൈവമക്കൾ ഇത് തിരിച്ചറിയുമ്പോഴാണ് അവരുടെ പ്രാർത്ഥനയ്ക്ക് അർത്ഥമുണ്ടാകുന്നത്, അവരുടെ ആത്മീയ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്. കൈപ്പണിയായി മനുഷ്യൻ്റെ കൈകൊണ്ട് സൃഷ്ടിക്കുന്ന ഒന്നിലും ദൈവം വസിക്കുന്നില്ല. മനുഷ്യൻ വസിക്കുന്നത് പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമായ നമ്മിൽ ഓരോരുത്തരിലുമാണ്. ഇതാണ് ആലയം, ഇവിടെയാണ് വസിക്കേണ്ടത്. ദൈവം സൃഷ്ടിച്ച ആലയമാണ് നമ്മുടെ ശരീരം. നമ്മുടെ ഈ ഉള്ളിലാണ് ദൈവം വസിക്കേണ്ടത്. ആ തിരിച്ചറി നമുക്കുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ ആരാധന യഥാർത്ഥത്തിലുള്ളതും യഥാസ്ഥാനത്താകുന്നതുമായി മാറും. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, അങ്ങ് കൈപ്പണിയായ ഒന്നിലും വസിക്കുന്നില്ലെന്ന് തിരുവചനം ഞങ്ങളെ ഓർപ്പിക്കുമ്പോൾ ബുദ്ധിഹീനരായിട്ടുള്ള അനേകർ കൈപ്പണിയായിട്ടുള്ളതിനെ ദൈവമായി കണ്ട് ആരാധിക്കുകയും അതിൽ വസിക്കുകയും അതിൽ അവരുടെ ആത്മീയ ജീവിതം പടുത്തുയർത്തുകയും ചെയ്യുമ്പോൾ തിരുവചനം ഞങ്ങളെ ഇന്ന് രാവിലെ ഓർപ്പിക്കുന്നു, കൈപ്പണിയായിട്ടുള്ളതിൽ അത്യുന്നതൻ വസിക്കുന്നില്ല എന്ന്. അത് തിരിച്ചറിവ് നൽകിയതിനായിട്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ സ്വർഗീയ പിതാവേ, ആമേൻ. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തിരുരത്നം നമുക്ക് കൊട്ടിയായിരിക്കട്ടെ. വീണ്ടും നമുക്ക് കൂടി വരാം. ഗോഡ് ബ്ലെസ് യു.